മിണ്ടാമിനുങ്ങും വനദേവതയും. നീലമലക്കാട്ടിലെന്ന ഉത്സവമായിരുന്നു. പക്ഷികളും മൃഗങ്ങളുമെല്ലാം രാവിലെ മുതൽ തയ്യാറെടുപ്പ് തുടങ്ങി. വളരെ തണുപ്പുള്ള കാലമായിരുന്നു അത്. രാത്രിയാകുന്നതോടെ തണുപ്പ് ഇരട്ടിക്കും. അതുകൊണ്ട് തന്നെ തീ കായുന്നതിനും വെളിച്ചം കിട്ടുന്നതിനുമായി വലിയ തീകുണ്ഠമുണ്ടാക്കുന്നതിനായി എല്ലാവരും ഉത്സാഹിച്ചു. തുമ്പനാന വലിയ മരത്തടികൾ കൊണ്ടുവന്നു. കുരങ്ങന്മാർ ഉണക്ക വിറക് ശേഖരിച്ച് കഴുതപ്പുറത്ത് വച്ച് കൊണ്ടുവന്നു. അവരെല്ലാവരും ചേർന്ന് വലിയൊരു അടുപ്പ് തയ്യാറാക്കി. പൂന്തേനരുവിയുടെ പടിഞ്ഞാറേ കരയിലാണ് മത്സരങ്ങളും കലാപരിപാടികളും നടക്കുന്നത്. പൊതുവെ നീലമലക്കാട്ടിലെ മൃഗങ്ങളെല്ലാവരും പരസ്പരം വലിയ സ്നേഹത്തിലാണ്, പ്രത്യേകിച്ച് ഉത്സവദിനത്തിൽ. അന്ന് മാനും മുയലും സിംഹവും പുലിയും എല്ലാവരും ചേർന്ന് നിന്നാലും ആരും ആരെയും ഉപദ്രവിക്കില്ല. മാത്രമല്ല ആ വനത്തിന്റെയും അവിടുത്തെ ജീവികളുടെയും രക്ഷിതാവായ വനദേവതയും അന്ന് വന്നെത്തും. ഉച്ചയായപ്പോഴേക്കും പടിഞ്ഞാറേക്കരയിൽ വേദിയൊരുങ്ങി. മൃഗങ്ങളെല്ലാവരും വേദിക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചു. കുങ്കൻ കുരങ്ങനും കൂട്ടുകാരും കൂടെ ഉണ്ടാക്കിയ വള്ളിയൂഞ്ഞാലിൽ വനദേവതയും ഇരുന്നു. കുയിലമ്മയുടെ പാട്ടോടെ പരിപാടികൾ തുടങ്ങി. സുന്ദരൻ മയിലും സംഘവും ചേർന്ന് അവതരിപ്പിച്ച നൃത്ത പരിപാടി ഏവരുടെയും ഹൃദയം കവർന്നു. മങ്കൻ കുരങ്ങിന്റെ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം മീനുചീവീടിന്റെ കച്ചേരിയും കഴുതച്ചേട്ടന്റെ ഗാനാലാപനവും സഹിക്കാനാവാതെ പലരും ചെവി പൊത്തുന്നുണ്ടായിരുന്നു. ഗുണ്ടപ്പനാനയുടെ നൃത്തം കണ്ട് കാണികളെല്ലാം കൈകൊട്ടി ചിരിച്ചു. അങ്ങനെ നേരം കടന്നുപോയത് അറിഞ്ഞില്ല. ഒടുവിൽ വനദേവതയെ വന്നിക്കുന്ന ഒരു പാട്ട് എല്ലാവരും ചേർന്ന് പാടി നിർത്തിയപ്പോഴേക്കും വിറകെല്ലാം കത്തി തീർന്നിരുന്നു. തണുപ്പും ഇരുട്ടും കൂടി വന്നതിനാൽ അടുപ്പിനടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർ മത്സരിച്ചു. ഉത്സവദിനത്തിനൊടുവിൽ അങ്ങനെയാണ്, എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഓരോരുത്തരും തങ്ങൾക്ക് കഴിയാവുന്ന അത്ര ഭക്ഷണം ശേഖരിച്ച് രാവിലെ തന്നെ ഉത്സവസ്ഥലത്ത് എത്തിച്ചേരും. പിന്നീട് അത് രണ്ട് വിഭാഗമാക്കി വയ്ക്കും. സസ്യാഹാരികൾക്ക് ഒരു ഭാഗത്തും മാംസാഹാരികൾക്ക് മറ്റൊരു ഭാഗത്തു നിന്നും ഭക്ഷണം കഴിക്കാം. എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്താനായിരുന്നു എല്ലാവർക്കും തിരക്ക്. ശക്തിയായ കാറ്റും ചാറ്റൽ മഴയും തുടങ്ങിയതോടെ ആകെ തിക്കും തിരക്കുമായി. പലർക്കും പരിക്കുപറ്റി. തിരക്കിൽ നിന്ന് മാറി ഒരു ചെടിയുടെ തളിരിൽ ഇരിക്കുകയായിരുന്നു മിന്നി എന്ന കുഞ്ഞിപ്പാറ്റ. കനലെല്ലാം കെട്ടു. എല്ലാ ജീവികളും തങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങി. അവളും മെല്ലെ പറന്നുയരുമ്പോഴാണ് ഒരു നേർത്ത നിലവിളി കേട്ടത്. അയ്യോ, രക്ഷിക്കണേ! ഇരുട്ടിലൊന്നും കാണുന്നില്ല. വീണ്ടും നിലവിളി കേട്ടു. ഒടുവിൽ മിന്നി കനലിനടുത്ത് ചെന്നിരുന്ന് ഊതാൻ തുടങ്ങി. കുറച്ചു നേരം ഊതിയപ്പോൾ ഒരു തിരി കനൽ ജ്വലിക്കാൻ തുടങ്ങി. ആ വെളിച്ചത്തിൽ തണുത്തു വിറച്ച കാലൊടിഞ്ഞ കുഞ്ഞുറുമ്പിനെയും മടിയിൽ വച്ച് കരയുന്ന തള്ളയുറുമ്പിനെ അവൾ കണ്ടു. വെളിച്ചം കണ്ട തള്ളയുറുമ്പ് കരച്ചിൽ നിർത്തി ഉറക്കെ പറഞ്ഞു, ആ വിളക്ക് അല്പനേരം ഇങ്ങോട്ട് കൊണ്ടുവരാമോ? ഞാൻ എന്റെ കുഞ്ഞിന്റെ മുറിവിൽ ഇത്തിരി മരുന്ന് വയ്ക്കട്ടെ. ഇത് കേട്ട മിന്നിക്ക് ദയ തോന്നി. അവൾ ആ കനൽക്കട്ട സ്വന്തം കാലുകൾക്കിടയിൽ വെച്ച് ഉറുമ്പിനരികിലെത്തി. എവിടെ നിന്നോ മരുന്ന് ശേഖരിച്ച് ഉറുമ്പമ്മ കുഞ്ഞിന്റെ മുറിവ് കെട്ടാൻ തുടങ്ങി. ഒന്ന് വേഗമാവട്ടെ ഉറുമ്പമ്മേ, മിന്നി തിരക്കുകൂട്ടി. അവളുടെ കുഞ്ഞുകാലുകൾ പൊള്ളാൻ തുടങ്ങിയിരുന്നു. ക്ഷമിക്കണേ മിന്നി, ഇതാ ഇപ്പൊ കഴിയും. എന്നാലും നീ എത്ര ദയാലുവാണ്, മറ്റാരും ഇങ്ങനെ ഒരു സഹായം ചെയ്യില്ല എന്നെല്ലാം ഉറുമ്പമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ മുറിവ് കെട്ടിത്തീർന്നപ്പോഴേക്കും മിന്നിയുടെ രണ്ട് കുഞ്ഞുകാലുകളും കരിഞ്ഞു വീണു. വേദന കൊണ്ട് മിന്നിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കയ്യിലെ കനൽ താഴെയിടാൻ അവൾ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അത് അവളുടെ ദേഹത്ത് ഒട്ടിച്ചേർന്നു കഴിഞ്ഞിരുന്നു. അവൾ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. പെട്ടെന്ന് വനദേവത അവിടെ എത്തി. ദേവത മിന്നിയോട് പറഞ്ഞു, ഇത്ര ചെറിയൊരു ജീവിക്ക് വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്ത മറ്റെല്ലാവരെക്കാളും നന്മയുള്ളവളാണ്. അതിന് സമ്മാനമായി ഞാൻ നിനക്കൊരു വരം തരികയാണ്. നിന്റെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കനൽക്കട്ട നിന്റെ ദേഹത്ത് നിന്ന് ഇനി ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്നാൽ അതൊരിക്കലും നിന്നെ പൊള്ളിക്കുകയുമില്ല.
മറ്റുള്ളവർക്ക് എന്നും വെളിച്ചം പകരാൻ അത് നിനക്ക് പ്രയോജനപ്പെടും. നിന്റെ പേര് പോലെ തന്നെ നീ എന്നും മിന്നുന്നവളായിരിക്കും. എല്ലാ ജീവികൾക്കും നീ പ്രിയങ്കരിയായിരിക്കും. ഇത്രയും പറഞ്ഞ് വനദേവത മറഞ്ഞു. മിനി സന്തോഷത്തോടെ തന്റെ ശരീരത്തിലേക്ക് നോക്കി. അതാ തന്റെ കരിഞ്ഞുപോയ കാലുകൾക്ക് പകരം പുതിയ കാലുകൾ. ശരീരത്തിന്റെ പിന്നറ്റത്തായി ഒരു പച്ച വെളിച്ചവും. മിന്നിക്ക് സന്തോഷമായി. അവൾ ഇരുട്ടിൽ പലരെയും സഹായിച്ചു. മിന്നിയെ മിന്നാമിനുങ്ങ എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണത്രേ മിന്നാമിനുങ്ങൾ ഉണ്ടായത്.